தேவர் நீங்கள் பூமியிலெங்கும் சொர்க்கம் தீர்க்கும் தேவகாயகரே. കിന്നരങ്ങളുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവം മനുഷ്യനെ തന്റെ സൃഷ്ടികളിൽ ഏറ്റവും മകുടമാക്കുക മാത്രമല്ല, അവന്റെ ശബ്ദത്തെ മറ്റെന്തിനേക്കാളും ഇമ്പമുള്ളതാക്കി മാറ്റി. മാത്രമല്ല, കർത്താവിനെ പാടിസ്തുതിക്കുവാനുള്ള കഴിവും നൽകി. തങ്ങളുടെ ഇമ്പമുള്ള ശബ്ദം കൊണ്ട് കർത്താവിനെ പാടിസ്തുതിക്കുവാനായി സമർപ്പിക്കപ്പെട്ട ഗായികാ ഗായകന്മാരുടെ സംഗമവേദിയാണ് ദാവീദിന്റെ കിന്നരങ്ങൾ, റിയൽ ലൈഫ് മ്യൂസിക് ഷോ. ഈ എപ്പിസോഡിലും കുറെ നല്ല കോയർ മത്സരിക്കാൻ എത്തുന്നുണ്ട്. അവരുടെ പെർഫോമൻസിലേക്കെല്ലാം കടക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. അവർ ചീഫ് ജഡ്ജ് ജെറി അമൽദേവ് സർ. പാടും പാതിരി എന്ന പേരിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഫാദർ പോൾ പൂവത്തിങ്കൽ. നമുക്കേവർക്കും സുപരിചിതയായ ഗായിക കെ എസ് മനീഷ. നമ്മുടെ ഇവിടെ മത്സരിക്കാൻ എത്തുന്ന എല്ലാ കോയർ അംഗങ്ങൾക്കും എല്ലാവിധ സപ്പോർട്ടും നൽകുന്ന ഗുഡ്നെസ് ബാൻഡിനെ പ്രത്യേകമായി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും. ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസിനായി ലെറ്റ് മീ വെൽക്കം ദ കോയർ ഫ്രം സെയിന്റ് സ്റ്റീഫൻസ് ബസാനിയ ചർച്ച്, ചേലാട്. വെൽക്കം ബാക്ക്. നല്ല കോൺഫിഡന്റ് ആയിട്ടാണ് നമ്മുടെ ഈ കോയർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഏത് പാട്ടാണ് പാടുന്നത്? കുർബാന സ്വീകരണ ഗാനത്തിൽപ്പെട്ട ദിവ്യ കാരുണ്യമേ ദൈവമേ തുടങ്ങുന്ന ഗീതമാണ്. ദിവ്യ കാരുണ്യമേ ദൈവമേ, നല്ല ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്, ഹിറ്റ് ആണ്, എല്ലാ പള്ളികളും കെസ്റ്റർ പാടിയ പാട്ടാണ്. അപ്പം വെൽ പ്രിപ്പയർഡ് ആണ്, കോൺഫിഡന്റ് ആണ്. ഇനി ഒന്നും നോക്കാനില്ല, പ്രാർത്ഥിക്കുക, പ്രാക്ടീസ് ചെയ്ത പോലെ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.
നല്ലൊരു ദിവ്യകാരുണ്യ ഗീതമായിരുന്നു. ഉൾക്കൊണ്ട് പാടാൻ പറ്റിയോ? അപ്പൊ നമുക്ക് പിന്നെ വൈകിക്കണ്ട അല്ലേ. കമന്റ്സ് എന്തൊക്കെയാണ് ചോദിച്ചറിയാം. മനീഷ ചേച്ചി, ഇത് ഫ്രണ്ട്സ് ഏട്ടാ, ഈ പാട്ട് അദ്ദേഹത്തിന്റെ ആണ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ആ കീബോർഡ് വായിക്കുന്ന പ്രിൻസ് എന്ന അദ്ദേഹമാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇത് പാടിയിരിക്കുന്നത് കെസ്റ്ററാണോ? കെസ്റ്ററാണ് പാടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ യൂട്യൂബില് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പല റോങ് ഇൻഫർമേഷൻസും ആണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു ബലിയാടാണ് ഞാൻ. കാരണം വെച്ചാൽ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ പോലും എന്ന് പറഞ്ഞ പാട്ട് പോലും എന്റെ പേരിലല്ല പലപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നത്. അതെ അതെ, തച്ചങ്കരി സാറിന്റെ പാട്ടാണ്. പിന്നെ വേറൊരു കാര്യം, അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമ്മൾ ആധികാരികമായിട്ട് നമുക്ക് എന്താ പറയാ ആശ്രയിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല യൂട്യൂബ്. കാരണം വെച്ചാൽ ഡീറ്റെയിൽസ് ഒക്കെ തെറ്റായിരിക്കും. പിന്നെ ബദ്ലഹേമിലേ ഒരു പുൽത്തൊഴുത്തിതാ ഉണ്ണിയേശുവിൻ തിരുജന്മഗേഹമായി, ഈ പാട്ട് ഞാനും കെസ്റ്ററും കൂടെ ചേർന്നിട്ടാണ് പാടിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ്. ഇപ്പം നമ്മൾ പാടിയത് നമുക്കറിയാലോ, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവോ ഏ ശരി, അപ്പോൾ ഇതുപോലെയാണ് പലതും കിടക്കുന്നത്. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയായിരിക്കാം ചിലപ്പോൾ ഇവിടെ ലിറിക്സ് ആൻഡ് മ്യൂസിക് കെസ്റ്റർ എന്ന് വന്നത്. മ്യൂസിക് ദ വൺ ആൻഡ് ഓൺലി പ്രിൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഒന്നും കൂടി നമുക്കൊരു കൺഗ്രാറ്റ്സ് പറയാം. ഇതിന്റെ ലിറിക്സ് ആരാണ് പ്രിൻസ് ചെയ്തിരിക്കുന്നത്? പൈനുങ്കൽ, ആ ഫാദർ ജോൺ പൈനുങ്കൽ, പൈനുങ്കലച്ചനാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു കമ്പോസിഷൻ. അത് ആ തുടക്കം തന്നെ ദിവ്യ കാരുണ്യമേ ദൈവമേ, നമുക്ക് പലപ്പോഴും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു ഒരു സ്റ്റാർട്ടിംഗ് ആണ് ശരിക്കും. അത് രണ്ടും നന്നായിട്ടുണ്ട് കേട്ടോ, അസലായിട്ടുണ്ട്. ഓർക്കസ്ട്രേഷനും വളരെ അതിന് പക്വതയാർന്ന ഓർക്കസ്ട്രേഷൻ. ഓർക്കസ്ട്ര പ്രിൻസ് ആയിട്ടും തന്നെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാം. വെരി ഗുഡ്. ശരി, അപ്പോ ഇനി ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാട്ട് ആരാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ പറയണം കേട്ടോ. തീർച്ചയായിട്ടും അത് വലിയൊരു കോൻസിഡന്റ് ആയി. നിങ്ങൾ ഇവിടെ വന്ന് ഈ പാട്ടെടുത്ത് പാടി അത് ഇദ്ദേഹമാണ് കമ്പോസ് ചെയ്തതെന്ന് അറിഞ്ഞൂടാ, അതൊരു വലിയൊരു അനുഭവമാണ്. നന്നായിട്ട് പാടി നിങ്ങൾ എല്ലാവരും. ആ ഒരു നേരത്തെ പറഞ്ഞ ഒരു തളർച്ചയൊന്നും ഇപ്പൊ പാട്ടില് ഫീൽ ചെയ്തില്ല. നന്നായിട്ട് തന്നെ പാടി. എന്തോ സംതിങ് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ. വെരി ഗുഡ്. അങ്ങനെ വേണം. പക്ഷെ ഇതും പോരാ, പോരാ പോരാന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇനിയും 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 മികച്ചതാവണം. നിങ്ങളെ പോലുള്ള കണ്ടസ്റ്റൻസ് തീർച്ചയായിട്ടും ദാവീദിന്റെ കിന്നരങ്ങൾ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് ഒരു മുതൽക്കൂട്ടാണ്. അപ്പോൾ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോയാലേ ഈ പ്രോഗ്രാമിനും ഒരു ഒരു ഗ്രേറ്റ്നെസ് ഉണ്ടാവുള്ളൂ. കാരണം കണ്ടസ്റ്റൻസ് ആണ് ഈ പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലാതെ ഇതിന്റെ ഓർക്കസ്ട്രേഷനോ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ചെയ്യുന്ന ആൾക്കാരോ ഒന്നുമല്ല. നിങ്ങൾ പാടുന്ന ആൾക്കാരാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നിങ്ങൾ മികച്ചതായാലേ പ്രോഗ്രാമിനും പ്രോഗ്രാമും മികവുറ്റതാവുള്ളൂ കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടി, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അനുപല്ലവി പാടുമ്പോൾ നിങ്ങൾ ആ ടു ലൈൻസ് സെക്കൻഡ്സ് പാടുന്നുണ്ടോ അതോ ഒരേ പിച്ചിൽ തന്നെയാണോ പാടുന്നത്? അനുപല്ലവിയും ചരണോ ഫസ്റ്റ് രണ്ട് വരി പാടുമ്പോ ഇല്ല പാടുന്നുണ്ട്. ആ അതാണ് 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 അതെനിക്ക് തോന്നി. പക്ഷെ അത് ക്ലിയർ അല്ലായിരുന്നു എന്നാലും ഇങ്ങനെ. എന്നിട്ട് അത് കഴിഞ്ഞ് തിരുവോസ്തിയായ രൂപം
പ്രാപിച്ചണയുന്നു എന്ന് പറയുമ്പോൾ ബാക്ക് ടു ആ സെയിം പിച്ചിലേക്ക് വരുന്നു അല്ലേ. അത് നന്നായി കേട്ടോ, അത് നല്ല. അതാ ശരിക്കും ഒറിജിനലി അങ്ങനെ ഉണ്ടോ? ഇല്ല, ഒറിജിനലി അങ്ങനെയില്ല. അതെ, അല്ല, ഒരു കോമ്പറ്റീഷന് വരുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരം ചില പൊടിക്കൈകൾ നമുക്ക് നല്ലതാണ്. ചില ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളൊക്കെ നമുക്ക് മാർക്ക് കിട്ടാനുള്ള ചില പൊടിക്കൈകളാണ്. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ചില സൃഷ്ടികർത്താക്കളൊക്കെ അങ്ങ് ക്ഷമിച്ച് തന്നേക്കും അല്ലേ പ്രിൻസ് ചേട്ടാ. തീർച്ചയായിട്ടും. അപ്പൊ നന്നായിട്ട് പാടി, ഓൾ ദി ബെസ്റ്റ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ, ഇതുപോലെ തന്നെയല്ല കൂടുതൽ മികച്ചതാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മനീഷ ചേച്ചി. ജെറിമാഷെ, നിങ്ങൾ വളരെ നന്നായിട്ട് പാടി. കൺഗ്രാറ്റുലേഷൻസ് ടു യു ആൻഡ് ടു ദ കമ്പോസർ. വെരി വെൽ ഡൺ, എനിക്ക് പറയാനൊന്നുമില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജെറിമാഷെ. കൺഗ്രാറ്റുലേഷൻസ്, നന്നായി പാടി നിങ്ങൾ പതിവ് പോലെ. ദിവ്യകാരുണ്യ ഗീതങ്ങൾക്കൊരു പ്രത്യേക ഭക്തിഭാവമുണ്ട്. ആ ഭക്തിഭാവം വളരെ നന്നായിട്ട് ഈ പാട്ടിൽ തുടിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു അനുഭവം. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ തട്ടി കയറുന്ന ഒരു അനുഭവം നന്നായിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നന്നായിട്ട് ലയിച്ച് പാടുകയും ചെയ്തു. പ്രത്യേകിച്ച് സ്നേഹം മരണമാണെന്ന് ഞാൻ കാണുന്നു, പിന്നെ എന്താ തിരുരക്തത്തിൻ ശോണിമയാർ നിങ്ങണയുന്നു. അവിടെയൊക്കെ റിതം പോലും ഇല്ലാത്ത ഒരു ഏരിയയാണത് അല്ലേ. അവിടെ റിതം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കുറേയും കൂടിയും ഒരു ഫീലിങ്സ്, ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഭക്തിഭാവം കൂടുതൽ അവിടെ കൊണ്ടുവരുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ അവിടെ സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ, ആ വാക്കിനർത്ഥം അത് അങ്ങനെ അങ്ങോട്ട് ശക്തിയായില്ല എന്ന് തോന്നി. നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ പറയുന്നു, ഞങ്ങൾക്കത് ചെവിയിലേക്ക് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. അതർവൈസ് നിങ്ങൾ വളരെ നന്നായി പാടി. നല്ലൊരു ഒരു ഒരു ഇമ്പാക്റ്റ്, ഇത് കേട്ടിരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് പ്രിൻസിൻ്റെ എക്സലൻ്റ് കോമ്പോസിഷനാണ്. പ്രത്യേക അഭിനന്ദനങ്ങൾ. അതന്നെയല്ല, കമ്പോസറുടെ സാന്നിധ്യത്തിൽ അത് പാടുമ്പോൾ ഒന്ന്, അത് പാടി കേൾക്കുമ്പോൾ കമ്പോസ് ചെയ്ത ആൾക്കുണ്ടാകുന്ന വലിയൊരു ആനന്ദമുണ്ട്, വലിയൊരു ആനന്ദം. അപ്പം അത് വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ്. അപ്പം നന്നായി പാടി. ഇനിയും നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. ചേട്ടാ, ജഡ്ജസ് ടോട്ടലായിട്ട് നല്ല കമൻസ് ആണ് പറഞ്ഞത്. ഇനി നമുക്കറിയേണ്ടത് മാർക്സ് ആണ്. നമുക്ക് മാർക്സ് ചോദിക്കാം. മനീഷ ചേച്ചി, ഔട്ട് ഓഫ് ടെൻ, ഔട്ട് ഓഫ് ടെൻ നയൻ ആണ് ഞാൻ തരുന്നത്. നയൻ ഔട്ട് ഓഫ് ടെൻ. ജെറിമാസ്, നയൻ അഗെയിൻ ഔട്ട് ഓഫ് ടെൻ. ആൻഡ് പോളച്ച, Nine again, again and yet again. The total score is 27 out of 30. Team Master, congratulations. Thanks. And to the whole group. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു മാർക്കിന്റെ ക്രെഡിറ്റ് ഉണ്ട്. Congratulations once again and thank you. ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത പെർഫോമൻസിനായി ലെറ്റ് മീ വെൽക്കം സിസ്റ്റേഴ്സ് ഫ്രം എസ് എച്ച് ജ്യോതി പ്രൊവിൻസ് കോതമംഗലം. വെൽക്കം ബാക്ക്. താങ്ക് യു സിസ്റ്റർ. പേരെന്താണ്? സ്റ്റെല്ല മരിയ. സ്റ്റെല്ല മരിയ സിസ്റ്ററാണ് ഇപ്രാവശ്യം ഒന്ന് മുന്നോട്ട് വരാൻ ധൈര്യം കാണിച്ചത് അല്ലേ. ലീഡർ ആയിട്ട് ഏത് സെഗ്മെന്റ് പാടാൻ എത്തിയിരിക്കുന്നത്? ഓശാന ഗീതം. ഓശാന ഗീതമാണ്. ഏത് പാട്ടാണ്? ദൈവപിതാവിന് ഓശാന. എപ്പോഴും പാടാറുള്ള പാട്ടാണോ അല്ലെങ്കിൽ കോമ്പറ്റീഷന് വേണ്ടി? കോമ്പറ്റീഷന് വേണ്ടി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പാടിയ പാട്ടാണ്. അപ്പൊ ഇന്ന് നല്ലൊരു ഓശാന ഗാനം എല്ലാവരും ചേർന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വളരെ ശക്തിയായിട്ട് സ്തുതിച്ച് ഈശോയെ വരവേൽക്കാൻ ഓശാന പാടി. എല്ലാവരും റെഡി അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ് വിഷസ്. നന്നായി പാടുക.
സിസ്റ്റർ സ്റ്റെല്ല, നല്ലൊരു ഓശാന ഗീതമായിരുന്നു. നല്ല എനർജറ്റിക് ആയിട്ട് പാടാൻ പറ്റിയൊരു പാട്ടായിരുന്നു. എനർജറ്റിക് ആയിട്ട് പാടിയോ? സാധിക്കുന്ന പോലെ പാടി. സാധിക്കുന്ന പോലെയൊക്കെ പാടിയിട്ടുണ്ട് അല്ലേ. നിങ്ങൾ പെർഫോം ചെയ്ത പോലെ തന്നെ പാടാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കറിയേണ്ടത് ഈ ഓശാന ഗീതത്തിന്റെ കമന്റ്സ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ജഡ്ജസിനോട് തന്നെ ചോദിക്കുക അല്ലേ. ജെറി മാഷേ, യു സിസ്റ്റർ സാങ് ആസ് വെൽ ആസ് യു കുഡ്, ബട്ട് ദർ ആർ സോ മെനി റിപ്പീറ്റ്സ്, യു നോ, ഈവൻ ഇൻ ദി ലിറ്റർജിക്കൽ ഒക്കേഷൻ യു കനോട്ട് കീപ് ഓൺ സിംഗിങ് ദി സെയിം പല്ലവി 5-7 ടൈംസ് ആൻഡ് ഓശാന ഓശാന 3-4 തവണയൊക്കെ പറഞ്ഞിട്ടുള്ളൂ പുസ്തകത്തിൽ. നമ്മളിപ്പോൾ 16 എത്രയാണ്, 96 അടിച്ചു വിട്ടിരിക്കുക. സോ ദ പ്രോബ്ലം ഹിയർ ഈസ് നോട്ട് യുവേഴ്സ്, ദീസ് ഗൈസ് ഹു ആർ മേക്കിംഗ് ദീസ് സോങ്സ് ഡോണ്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. പള്ളിയിൽ കുറേ ഹോസാന കേട്ടു, അത് വെച്ച് അവരുടെ വഴിക്ക് അവർ പോവുക. സോ നിങ്ങൾ യു ഹാവ് ടു ബി വെരി സെലക്റ്റീവ് സിസ്റ്റർ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഡോണ്ട് ജസ്റ്റ് പിക്ക് അപ്പ് എനി സോങ്, ബി ക്രിട്ടിക്കൽ ആൻഡ് ഫൈൻഡ് യുവർ ഓൺ ഡിവോഷൻ ഇൻ ഇറ്റ്. തന്നെ ഇന്ത് ലിറിക്സ് ഒരുപാട് ഹ്രസ്വത്തിൻ്റെയും ദീർഘത്തിൻ്റെയും പ്രോബ്ലം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, പാടിടം എന്ന് പറയാൻ പഴം എന്നുള്ളൂ, ആരാധിച്ചെന്നിവർ പാടിടം സത്യനായക കീർത്തനം. ഓക്കെ, എന്നം ഹ്രസ്വമാണ്, പാടിടാം എന്ന് പറയുമ്പോൾ സമയമില്ല അവിടെ, പാടിടം. അതുപോലെ ഒരുപാട് മിസ്റ്റേക്സ് ഈ പാട്ടിലുണ്ട്, ലിറിക്കലി, ആശയപരമായിട്ട് മാത്രമല്ല, ഇവൻ മെറ്റീരിയലി ദർ ആർ ഡിഫെക്ട്സ് ഇൻ ദ സോങ്. സോ യുവർ സെലക്ഷൻ ഇസ് ബാഡ്, ഹവവർ യു ഹാവ് സങ് വെൽ. താങ്ക് യു. താങ്ക് യു ജെറിമോഷ. പോളച്ച സിസ്റ്റേഴ്സ് നല്ലൊരു അറ്റംപ്റ്റ് നടത്തി, കൺഗ്രാജുലേഷൻസ്. ഇത്രയും ഒരു സ്പീഡുള്ള പാട്ടായത് കൊണ്ട് നല്ല ചലഞ്ചിങ് ആണ്. എന്നുവെച്ചാൽ നല്ല ശ്വാസം കയ്യിൽ വേണം, അറ്റം വരെ പിടിച്ച്. ചില വരികളിലൊക്കെ അത് കുറച്ച് ഇങ്ങോട്ട് തോന്നി, ഇങ്ങനെ അങ്ങോട്ട് എത്തുന്നില്ല സ്പീഡിലേക്ക്. പക്ഷേ പല്ലവിയൊക്കെ നിങ്ങൾ നന്നായി പാടി. അനുപല്ലവി ചരണം അവിടേക്ക് എത്തുമ്പോഴാണ് കൂടുതൽ ശക്തി ഡിമാൻഡ് ചെയ്യുന്നത്, ക്യുക്ക് ആയിട്ടുള്ള സിലബിൾ മൂവ്മെൻറ്റ്സ്. പിന്നെ അനുപല്ലവി തുടങ്ങിയപ്പോൾ മുഖ്യ അതങ്ങോട്ട് ഫസ്റ്റ് റൗണ്ടിൽ പതിവ് പോലെ കേട്ടില്ലേ ശരിക്കും. അവിടെ അനുപല്ലവി എപ്പോഴും നിങ്ങൾക്ക് ചെറിയൊരു ഒരു വലിയ കടമ്പ പോലെയാണ് സ്റ്റാർട്ടിങ്. സെക്കൻഡ് ടൈം പാടിയപ്പോൾ കറക്റ്റായി, ഫസ്റ്റ് ടൈം പാടി കഴിഞ്ഞപ്പോൾ മുഖ്യ എന്നുള്ളത് അങ്ങോട്ട് ശരിക്കും കേട്ടില്ല. നന്നായി പാടി. പിന്നെ പറഞ്ഞ മാതിരി ഈ ഷോർട്ടാക്കണമെന്നാണ് കുറച്ച് നല്ലത്, പാട്ടുകൾ എപ്പോഴും കുറച്ച് ഷോർട്ടാവണമെന്നാണ് നല്ലത്. കുർബാനയിലും അത് തന്നെയാണ് നല്ലത്, ഇവിടെയും കുറച്ച് അതൊക്കെ തന്നെയാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റി. ഒരേപോലെ റിപ്പീറ്റേഷൻ കുറേ നീണ്ടു നീണ്ടു വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കതൊരു അത് ഉപകാരത്തിൽ കൂടുതൽ ഉപദ്രവം എന്ന് പറയില്ലേ. അപ്പം അത് നിങ്ങൾക്കൊരു കോഷൻ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി. ഇനി ഇതിപ്പോൾ പല ആംഗിളിൽ നിന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതെല്ലാം നിങ്ങൾക്ക് ചേർത്ത് വെച്ച് ഇനിയും നിങ്ങൾക്ക് റൗണ്ടുകളുണ്ട്, അപ്പോൾ അതെല്ലാം അപ്ലൈ ചെയ്യണം. പാട്ട് സെലക്ഷൻ, അതിൻ്റെ ടൈമിങ്, പിന്നെ നിങ്ങൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് നോക്കുക, പിന്നെ ഒരു ട്രെയിനർ ഉണ്ടാകുക, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റി കഴിയുമ്പോൾ ഇനിയും കൂടുതൽ നല്ല പെർഫോമൻസ് നടത്താൻ പറ്റും. അതുകൊണ്ട് നല്ല വിജയങ്ങൾ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അച്ഛ. മനീഷ ചേച്ചി, ഒരുപാട് റിപ്പീറ്റേഷൻ വരാണ്ടിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അതിനിപ്പോൾ പാട്ടിൽ അങ്ങനെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്ത് പാടി. പക്ഷെ എന്നാലും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പിച്ചിങ് ഭയങ്കര പ്രോബ്ലം വരുന്നുണ്ട്, എൻഡിങ് നോട്ടും പിന്നെ തുടക്കം. നിങ്ങൾ എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ട് പാടിപ്പിക്കുമ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്വിക്ക് സ്റ്റാർട്ട് എല്ലാവരുടെ ഭാഗത്തൊന്നും കിട്ടുന്നില്ല. തുടക്കം ദൈവ പിതാവിൻ ഓശാന, അതെല്ലാവരും ഇങ്ങനെ സംശയിച്ച് കയറി വരികയാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, ആ തുടക്കം തന്നെ എറിച്ചങ്ങോട്ട് നിൽക്കണം, അതങ്ങോട്ട് വരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന രണ്ടും മൂന്നും വരികൾ നമ്മൾ എത്ര എന്താ പറയുക ഗുമ്മായിട്ട് പാടിയാലും ആ തുടക്കത്തിൻ്റെ ഒരു മനോഹാരിത കിട്ടുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും പാടി എൻഡ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്.
ഒന്നും കൂടി ഒന്ന് ഒരു ഒരു പ്രാക്ടീസ് നടത്താമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പ്രതീക്ഷ കൈവിടാനൊന്നും ആയിട്ടില്ല, സമയം ഇനിയും ഉണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. നല്ല പാട്ടുകൾ ചൂസ് ചെയ്യാനും ആ പാട്ട് കേട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇനിയും സമയമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് ട്രൈ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു. താങ്ക് യു മനീഷ ചേച്ചി. സിസ്റ്റർ, അപ്പോൾ ഒപ്പീനിയൻ ഒക്കെ കേട്ടു. അപ്പം പാട്ട് എടുക്കുമ്പോൾ അതിലെ ഓർഡറൊക്കെ ശ്രദ്ധിക്കാം. ചിലപ്പോൾ റെക്കോർഡ് പോലെ തന്നെ പാടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് ജഡ്ജസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ പാട്ടിൽ വരുത്താൻ പറ്റും. ഇതുവരെയുള്ള നിർദ്ദേശങ്ങളെല്ലാം മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താനും പാടുമ്പോൾ ചേഞ്ചസ് വരുത്താനൊക്കെ പറ്റും. എനിവേയ്സ്, നമുക്ക് സ്കോർ അറിയാനുള്ള സമയമാണ്. ഈ ഓശാനാ ഗീതത്തിന്റെ സ്കോർ എത്രയാണ് നമുക്ക് ചോദിക്കാം. ജെറി മാസ്റ്റർ, സിസ്റ്റേഴ്സിന് ഇനി ഇംപ്രൂവ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഇത്രയേ കൊടുക്കുന്നുള്ളൂ. 6.5 out of 10. പോളച്ച, 7 out of 10. ആൻഡ് മനീഷ ചേച്ചി, ഒരു ടെൻഷനും വേണ്ട, വിഷമിക്കേ വേണ്ട. ഇത് വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഞാനും മാർക്ക് കുറച്ച് കുറച്ചിട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നന്നാവാൻ വേണ്ടിയിട്ടാണ്. 7.5 out of 30. ഇനി ഇതൊക്കെ എടുത്തു വെച്ചിട്ട് വേണം അടുത്ത റൗണ്ടിൽ വരുമ്പോൾ നല്ലൊരു തിരിച്ചുവരവ് നടത്താനായിട്ട്. സോ സിസ്റ്റേഴ്സ്, പ്രാക്ടീസ്, കീപ് ഓൺ പ്രാക്ടീസിങ്. എന്നിട്ട് ഇതുപോലെ എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിച്ച ശേഷം അടുത്ത റൗണ്ടിൽ നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു പെർഫോമൻസും നല്ലൊരു സ്കോറിനായിട്ട് തിരിച്ചു വരിക. ഓക്കെ സിസ്റ്റേഴ്സ്, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് വിഷസ്. ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത പെർഫോമൻസിനായി ലെറ്റ് മീ ഇൻവൈറ്റ് ദ കോയർ ഫ്രം സെയിന്റ് സെബാസ്റ്റ്യൻസ് ഫോറിൻ ചർച്ച്, തൊടുപുഴ. വെൽക്കം ബാക്ക് ടു ദാവീദിന്റെ കിന്നരങ്ങൾ. എല്ലാ മിടുക്കന്മാരും മിടുക്കികളൊക്കെ ഒരിക്കൽ കൂടി എത്തിയിരിക്കുകയാണ് ഇവിടെ. ആൻഡ്രിയ അല്ലേ ലീഡർ ഓഫ് ദി ഗ്രൂപ്പ്. ആൻഡ്രിയ, ഏത് സെഗ്മെന്റിൽ പാടാൻ എത്തിയിരിക്കുന്നു? വചനഗീതമാണ്. വചനഗീതമാണ്, ഓക്കെ. ഏത് പാട്ടാണ്? കർത്താവരുളുന്ന വചനം എന്ന് പറഞ്ഞ ഗാനമാണ്. കർത്താവരുളുന്ന വചനം, പള്ളിയിലൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് പാടി കേൾക്കുന്ന ഒരു പാട്ടാണ് വചന സമയത്ത്. നിങ്ങൾ പാടാറുള്ള പാട്ടാണോ? ഞങ്ങൾ ഇതുവരെ പാടിയിട്ടില്ല. പാടിയിട്ടില്ല, ഇതിനു വേണ്ടി പഠിച്ചതാണ് അല്ലേ. ഓക്കെ, എല്ലാവരും എത്ര നേരം പ്രാക്ടീസ് ചെയ്തു ഇപ്രാവശ്യം? ഞങ്ങൾ 2 മാസത്തോളം ചെയ്തു. ഇടയ്ക്കൊക്കെ ക്ലാസ് കഴിഞ്ഞ് പള്ളി വരും, പള്ളി വന്നിരിക്കും, പ്രാക്ടീസ് ചെയ്യും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ മിഷൻ ലീഗിന്റെ ആനിമേറ്റഡ് സിസ്റ്റർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനായി ഇവിടെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അപ്പൊ സിസ്റ്റർ നമുക്ക് വിളിക്കാം അല്ലേ. സിസ്റ്ററിന്റെ പേരെന്താണ്? ടെസ്മി സിസ്റ്റർ. സിസ്റ്റർ ടെസ്മിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദാവീദിന്റെ കിന്നരങ്ങൾ. ഇപ്രാവശ്യം കുട്ടികളുടെ കൂടെ എത്തി അല്ലേ, ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്. സിസ്റ്റർ, എന്താണ് ഇവരുടെ കൊയറിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ കുട്ടികള് വളരെ മനോഹരമായിട്ട് പാടുന്നു. പ്രത്യേകിച്ച് മിഷ്ലീ സംഘടനയിലെ എല്ലാ മത്സരങ്ങളിലും കുട്ടികൾ പങ്കെടുക്കാറുണ്ട്. മേഖലാ തലത്തിലും രൂപതാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും കുട്ടികൾ ഫസ്റ്റ് ആണ്. എല്ലാ പെർഫോമൻസും നന്നായിട്ട് തന്നെ ചെയ്യാറുണ്ട്. വളരെ ആക്റ്റീവ് ആണ് അല്ലേ? വളരെ ആക്റ്റീവാണ്. സിസ്റ്ററിന്റെ എന്താണ് അഭിപ്രായം ഇവരുടെ കഴിഞ്ഞ റൗണ്ട്സിനെ കുറിച്ചും? സിസ്റ്റർ എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാറുണ്ടോ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ, ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ? നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കൊയറിനെ കുറിച്ച് നിർദ്ദേശം കൊടുക്കാൻ നമ്മുടെ ശാന്തമ ടീച്ചറാണ്. അല്ലാത്ത കാര്യങ്ങളെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനത്തെ ഇത്രയും നല്ല എനർജറ്റിക് ആയി ഒരു കുട്ടികളെ കിട്ടിയതിൽ തമ്പുരാന് നന്ദി പറയാറുണ്ട്. അതുപോലെ നമുക്ക് അഭിമാനം തോന്നാറുണ്ട്. ഈ കുട്ടികളുമായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ അവരുടെ ആ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് തന്നെ അവരെ കൊണ്ടുപോകാനായിട്ട് ഒരു സന്തോഷവും ഒരു അഭിമാനവും തോന്നാറുണ്ട്. അതെ, ഈ ഒരു കാലഘട്ടം ഇങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവിയാണ്. കുട്ടികളൊക്കെ അനുസരിക്കാനിരിക്കാനൊക്കെ മടി കാണിക്കുന്ന സമയമാണെങ്കിലും ഈ കുട്ടികളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും വന്ന് പറഞ്ഞത് അല്ലേ. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഈ കുട്ടികൾ എല്ലാ ആക്ടിവിറ്റീസിലും ചേരാറുണ്ട്. പള്ളിയിൽ വരാൻ ഒരു മടിയില്ല. പിന്നെ കാറ്റക്കിസത്തിനും കുർബാനയ്ക്കൊക്കെ എല്ലാം നല്ലപോലെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.
അപ്പോൾ സിസ്റ്റർ ഒരു വിഷ് ഇവർക്ക് വേണ്ടി പ്ലീസ്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു മാലാഹമാർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. താങ്ക് യു. താങ്ക് യു സിസ്റ്റർ, നല്ലൊരു വിഷ് തന്നു. എല്ലാവരും നല്ല ഭംഗിയായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നല്ല സ്കോർ മേടിക്കാൻ പാകത്തിന് ഇന്ന് പെർഫോം ചെയ്യണം. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ശയം നൽകും വചനം സ്വീകരിക്കൂ.
കുഴപ്പമില്ലാതെ നിങ്ങൾ പെർഫോം ചെയ്തെന്ന് പറയുന്നു. നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു എന്ന്. പോളച്ച, നിങ്ങൾ ഗംഭീരായിട്ട് പാടി. നേരത്തെ മാർക്ക് കുറച്ച് കുറഞ്ഞു പോയെങ്കിലും നിങ്ങൾ യു ആർ ബൗൺസിങ് ബാക്ക്. നല്ലൊരു ഗുണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്കല്ലേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമ്മൾ തളരാൻ പാടില്ല. തിരിച്ചു വരാനുള്ള നമ്മുടെ തിരിച്ചു പിടിക്കാനുള്ള നമ്മുടെ ആ ഒരു പോരാട്ട വീര്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് വലിയ കാര്യമാണ് കോമ്പറ്റീഷനിൽ. അപ്പോൾ ഇടയ്ക്ക് കുറയും, കൂടുമ്പോൾ അഹങ്കരിക്കാനും പാടില്ല. അങ്ങനെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വിന്നിങ് നോട്ടിലായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ആ നിങ്ങളുടെ എക്സ്പ്രഷൻസ് ഇന്ന് വളരെ ക്ലിയർ ആയിരുന്നു. എല്ലാവരും നല്ല മുഖത്തൊക്കെ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയ പോലെ തോന്നി. പിന്നെ ഒരുവിധം മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള കറക്ഷൻസ് കുറേ ഉൾക്കൊണ്ടുകൊണ്ട് അത് എൻ്റെ ഒരു വലിയൊരു പ്രകാശനമായിരുന്നു. നിങ്ങളിപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ശാന്തമ്മ ടീച്ചർക്കും പിന്നെ എല്ലാവർക്കും സന്തോഷമാകട്ടെ. നല്ലൊരു പെർഫോമൻസ് നിങ്ങൾ നടത്തി. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഈ സ്പിരിറ്റ് കൈവിടാൻ പാടില്ല. ഈ സ്പിരിറ്റിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. ജെറി മാഷേ, ഒരു നന്നായിട്ട് പാടി. ഐ വോണ്ട് ടു ആസ്ക് എ ഗിഫ്റ്റ്. ഐ വോണ്ട് ടു ടെൽ യു എ സ്റ്റോറി. നിങ്ങൾ പറഞ്ഞു ഒരുപാട് വോയിസസ് ഉണ്ടായിരുന്നു ഈ പാട്ടിൽ അല്ലേ? എത്ര വോയിസ് ഉണ്ടായിരുന്നു? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതിൻ്റെ കൗണ്ടർ ട്യൂൺ എത്ര? സിംഗിൾ വോയിസ് അല്ലേ? അനദർ വോയിസ് അല്ലേ? ഫ്രണ്ട്സ് മൂന്നോ? അത് ഏതൊക്കെയാണെന്ന് കേൾപ്പിക്കാം. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ വാട്ട് ആർ യു സിംഗ് ആൻസർ? അതൊന്ന് കേൾക്കട്ടെ. എനിക്ക് ഒന്ന് പാടും. ഓ ഓക്കെ, മെയിൻ വോയിസ് പാടാതെ മറ്റുള്ളവർ ഹാലേലു ഹാലേലു എന്ന് കേൾക്കട്ടെ. മുകളിലുണ്ട്, പിന്നെ താഴെയുണ്ട്, പിന്നെ നടുക്ക് വലുതുണ്ട്. രണ്ട് ഓക്ടവാണ്. ഓക്കെ, ചില സമയത്ത് ഒരു ട്യൂണിങ്ങിനെ പോവും, വേറൊരു ട്യൂണിങ്ങിനെ പോവും, വേറൊരു ട്യൂണിങ്ങിനെ പോവും. ഇങ്ങനെ സിസ്റ്റം യൂറോപ്പിൽ തുടങ്ങിയത് 1100 ചിൽവാനങ്ങളിലാണ്. അതായത് ഏകദേശം 1000 മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതങ്ങനെ അവർ വളർത്തി വളർത്തി. ദർ വാസ് എ ഗ്രേറ്റ് കമ്പോസർ കോൾ പാലസ്ത്രീന. കേട്ടിട്ടില്ല അല്ലേ? അദ്ദേഹം റോമിലുണ്ടായിരുന്ന ഒരു കമ്പോസറായിരുന്നു. അദ്ദേഹം അന്നത്തെ മാർപ്പാപ്പ മർച്ചല്ലുസ് എന്ന് പറഞ്ഞൊരു മാർപ്പാപ്പയുണ്ടായിരുന്നു. ആ മാർപ്പാപ്പയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ആ മാർപ്പാപ്പയുടെ കുർബാനയ്ക്ക് പാടാൻ വേണ്ടി മാത്രം സിസ്റ്റീൻ ചാപ്പലിലാണ് അദ്ദേഹം കുർബാന ചെല്ലുക. അതിനുവേണ്ടി അവിടെ പാടാൻ മാത്രം, വേറെ എങ്ങും പാടാൻ പാടില്ല എന്നുള്ള
ഒരു കർശന നിലപാടോടുകൂടി അദ്ദേഹവും മാർപ്പാപ്പയും സമ്മതിച്ചിട്ട് ഒരു മാസുണ്ടാക്കി. ആ മാസിന് മാസെന്ന് വെച്ചാൽ ഈ കീരിയെ ഗ്ലോറിയ സാങ്തുസ് ആഞ്ഞുസ് ദേ, അതായത് ഓൾ ദോസ് മേ പാർട്സ് ഓഫ് ദ മാസ്. അതിൽ അദ്ദേഹം 32 ഡിഫറെൻറ്റ് ട്യൂൺസ് ഒരേ സമയത്ത് ഉപയോഗിച്ചു. എത്ര? 32. അപ്പം നമ്മളിവിടെ ഞങ്ങള് ഒരുപാട് രണ്ട് മൂന്ന് എത്ര വോയിസ് ഉണ്ടെന്ന് മെനി വോയിസസ് എന്ന് പറഞ്ഞതിൽ അതിശയോക്തിയായിപ്പോയത്. എന്നിട്ട് കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഓഫ് കോഴ്സ് ഇങ്ങനെയൊക്കെ പാടിയാൽ എത്ര പേർക്ക് അത് ആസ്വദിക്കാൻ പറ്റും? കുർബാനയുടെ സമയത്ത് 32 ട്യൂണിൽ ഒരേ സമയത്ത് പാടുക, എന്നാലും അതൊരു വലിയ സംഗീത ശില്പമായിരുന്നു. അതവിടെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ 1600 ആയപ്പോൾ ഒരു ലിറ്റിൽ ബോയ് ലൈക്ക് ഹിം യൂറോപ്പിൽ നിന്ന് അപ്പനോടുകൂടി റോമിൽ വന്നു. അദ്ദേഹത്തിൻ്റെ പേര് മോസ്സാർട്ട് എന്നായിരുന്നു. എന്തെന്നാണ്? മോസ്സാർട്ട്, നോട്ട് മോസാർട്ട്. മോസാർട്ട്, മോസ്സാർട്ട്. അയ്യാ, അദ്ദേഹം ആ പയ്യനായിരുന്നെങ്കിലും ഗ്രേറ്റ് മ്യൂസിഷ്യനായിരുന്നു. സോ അദ്ദേഹം ഈ കുർബാന കാണാൻ പോയി. മാർപ്പാപ്പയുടെ കുർബാന കാണാനും കേൾക്കാനും പോയി. അദ്ദേഹം ഇത് കേട്ടിട്ട് കുർബാന കണ്ട് തിരിച്ചു വന്നത് അങ്ങനെ തന്നെ കോപ്പി അടിച്ചു വെച്ചു പേപ്പറിൽ. അതെന്ത് ഭയങ്കര മെമ്മറി ആയിരിക്കണം. നമ്മൾ കേട്ടിട്ടുണ്ട് പിള്ളേരിവിടെ മാത്തമാറ്റിക്സിന് ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു പ്രതിഭാസമായിരുന്നു മോസാർട്ട്. ഈ 32 വയസ്സ് വോയിസസിലുള്ള പീസ് ഒരു തവണ കേട്ടിട്ട് മുറിയിൽ വന്നിരുന്നത് അത് അങ്ങനെ തന്നെ എഴുതിയെടുത്തു. അപ്പോൾ അവിടുത്തെ നിയമം ഇത് സിസ്റ്റീൻ ചാപ്പലിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല. പുറത്ത് കൊണ്ടുപോയാൽ അവനെ പിടിച്ച് ജയിലിലിടും. അപ്പോൾ ആരോ ഇത് കണ്ടുപിടിച്ച് പയ്യനത് ചെയ്തു എന്ന്, എന്നിട്ട് മാർപ്പാപ്പയോട് ചെന്ന് പറഞ്ഞു. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു അവനെ ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ പേടിച്ച് വരച്ച് മാർപ്പാപ്പയുടെ അടുത്ത് ചെന്നു. പക്ഷെ മാർപ്പാപ്പ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മകനെ നീ നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഒരുപാട് വോയിസസ് ഉള്ള പാട്ടുകൾ നിങ്ങൾ കേൾക്കാൻ പഠിക്കണം. ഇറ്റ് ഈസ് കോൾഡ് മിസ്സ. മിസ്സ എന്ന് വെച്ചാൽ മാസ്. മാസ് മിസ്സ പാപ്പേ മർച്ചല്ലി എന്നതിൻ്റെ പേര്. മാർസലസ് എന്ന പോപ്പിന് വേണ്ടി ഉണ്ടാക്കിയ മാസ്. യൂട്യൂബിൽ പോയാൽ കിട്ടും. മിസ്സ പാപ്പേ മർച്ചല്ലി ബൈ പാലസ്ത്രീന, PALESTRINA, പാലസ്ത്രീന. ഈ കഥ നിങ്ങൾ ഓർത്തിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ വളരെ നന്നായിട്ട് പാടി. ഐ ആം വെരി ഹാപ്പി. താങ്ക് യു ജെറിമാഷേ. മനീഷ ചേച്ചി. അയ്യോ, ഞാനിപ്പോൾ അവരെക്കാളും വലിയ കൊച്ചുകുട്ടിയായിട്ട് ഇവിടെ ഇരുന്ന് ഈ കഥ കേട്ടോണ്ടിരിക്കുവായിരുന്നു. മോസാർട്ട് ആരാണ് എന്ന് പിള്ളേർക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആരെ കുറിച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞതെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത സ്റ്റേജിൽ വരുമ്പോൾ നിങ്ങളത് പറയണം കേട്ടോ. ഓക്കെ, അതൊരു ഭയങ്കര കഥയായിപ്പോയി സർ. കാരണം വെച്ചാൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, വളരെ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് സാർ ഇപ്പോൾ ഈ കഥ നിങ്ങൾക്ക് തന്നത്. അതിനർത്ഥം എന്താണ്? നിങ്ങൾ നന്നായിട്ട് പാടി എന്നുള്ളതാണ്. നന്നായിട്ട് പാടി മക്കളെ, നല്ല രസമായിട്ട് പാടി. അതുപോലെ ആ ഹല്ലേലൂയ ഹല്ലേലൂയ നല്ല പിച്ചാണ് അത് അല്ലേ. അത് കിട്ടാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് പാട് തന്നെയാണ്, നല്ല പിച്ചിലാണത്. പിന്നെ പാട്ട് നല്ല പോലെ നിങ്ങൾ എല്ലാവരും പാടി. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഒരു കാര്യമായിട്ടൊന്നും പറയാനില്ല. പക്ഷെ എന്നാലും എൻഡിങ് നോട്ട്സ് ഒക്കെ നിങ്ങൾ ഒന്നും കൂടെ ക്ലിയർ ആക്കണം. അത് കൂടുതൽ നന്നാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും നമുക്ക് വേറെ പറയാനില്ല. പക്ഷെ ഞാൻ പറയുന്നത് എൻഡിങ് നോട്ട്സ് ഒക്കെ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ നല്ല മ്യൂസിഷ്യൻസാ കേട്ടോ. നിങ്ങൾ അവിടെ ഇരുന്ന് വളരെ എനർജറ്റിക് ആയിട്ട് പാടുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷം ഞാൻ ഈ കാഴ്ചക്കാരായി ഇരിക്കുന്ന ഗുരുവിൻ്റെയും പാരൻസിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ മുഖത്ത് ഞാൻ കണ്ടു. അവരുടെയൊക്കെ ഒരു ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയും ഒരു അനുഗ്രഹവും ഒക്കെ തീർച്ചയായിട്ടും ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതിന് ഉദാഹരണമാണ് നിങ്ങളുടെ ഈ പെർഫോമൻസ്. എന്തായാലും നന്നായിരുന്നു മക്കളെ. ഇനിയും കൂടുതൽ ഉയരങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു.
Thank you, Manisha Chechi. Andrea and the whole group. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ പറ്റി. ഇനി അറിയേണ്ടത് മാർക്സ്. ഇപ്രാവശ്യം എനിക്കറിയാം കുറച്ചുകൂടി ക്യൂരിയോസിറ്റി ഉണ്ട്, കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും എത്ര മാർക്സ് കൂടുതൽ കിട്ടും എന്ന ഒരു ആകാംക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ചോദിക്കാം, റെഡിയല്ലേ? ആരോട് ചോദിക്കണം? നമുക്ക് മോനോട് ചോദിക്കാം. സ്റ്റീഫൻ, ആരോട് ചോദിക്കണം സ്കോർ ആദ്യം തന്നെ? മനീഷ ചേച്ചി. ചേച്ചിയോ? മനീഷ ആന്റി. എനിക്കുണ്ടല്ലോ, നിന്നെക്കാളും വലിയൊരു മോനുണ്ട്. എന്തായാലും സന്തോഷമായി മോനെ ചേച്ചി എന്ന് വിളിച്ചാ തീറ്റാ. എന്തായാലും ചേച്ചി എന്നും കൂടി വിളിച്ച സ്ഥിതിക്ക് ഞാൻ തിരി കൂടുതൽ മാർക്ക് തരാം. 9. 9 out of 10. ജെറി മാസ്റ്റർ, 9 again out of 10. And പോളച്ച, നമുക്ക് നല്ലൊരു ഫീലിംഗോട് കൂടി പോകാം. അവിടെ നിന്ന് പോകുമ്പോ നല്ല മാർക്ക് കിട്ടി, നല്ല സന്തോഷം. 9 again. And the total score is 27 out of 30. So ഇക്വയറിന് ഞങ്ങളുടെ എല്ലാവരുടെയും മക ബിഗ് കൺഗ്രാചുലേഷൻസ്. ഇതുപോലെ തന്നെ മുന്നേറണം. ഒന്ന് പുറകെ പോയി എന്ന് പറഞ്ഞ് തോറ്റു പിന്മാറരുത്, വിഷമിക്കരുത്, ഡിപ്രസ്ഡ് ആവരുത്. മുന്നോട്ട് പോകാനുള്ള ഇൻസ്പിറേഷൻ എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, ഇതുപോലെ തിരിച്ചു വരിക. അപ്പോൾ വൺസ് അഗെയിൻ കൺഗ്രാചുലേഷൻസ്. ആൻഡ് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഗംഭീര പെർഫോമൻസുമായിട്ട് തിരിച്ചു വരണം. ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ 3 പെർഫോമൻസസും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വളരെ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് നമ്മുടെ കൊയർ അംഗങ്ങൾ കാഴ്ചവെച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നല്ല നല്ല കൊയർ ടീംസ് നമ്മളുടെ ഇവിടെ ഈ വേദിയിൽ മാറ്റിരിക്കാൻ എത്തുകയാണ് അടുത്ത എപ്പിസോഡിൽ. അതുവരേക്കും കാത്തിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. Congratulations sisters, you sang very well. Thank you from sir. The beginning till end in the same spirit. ഇത്തവണ എല്ലാരും കൃത്യമായിട്ട് പാടി, എല്ലാരും വോയിസ് ക്ലിയർ ആയിട്ട് കേട്ടു, നല്ല പോലെ പാടുകയും ചെയ്തു കേട്ടോ. എല്ലാവരും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പാടി. നല്ല ഒരു മെലോഡിക് ഇമാജിനേഷൻ ഈ പാട്ടിലുണ്ട്. ഈ പാട്ട് ഹിറ്റാവുന്നതിനെ കുറിച്ച് യാതൊരു സംശയമില്ല.